ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. ഓക്കേ, ക്യാമറ സ്റ്റാർട്ട്. ഛേ, കാളഞ്ഞ് സാർ ഫ്രെയിമിലാ. ഏത് നട്ട പ്ലാന്റോ ഫ്രെയിമിലേക്ക് ചാരി കിടന്നത്? അയാളെ പിടിച്ചൊന്ന് മാറ്റി. നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്നെ തിരയുന്നത്? ഞാൻ ഹബു, നിശ്ചിന്തപുരത്തെ സർവജിയുടെ മകൻ. ഹബു? സർവജിയുടെ മകൻ ഹബു? നിശ്ചിന്തപുരത്തെ ഒറ്റയടി പാതയിലൂടെ കുലിഞ്ഞു നീങ്ങുന്ന കാളവണ്ടി, അച്ഛനും അമ്മയ്ക്കും ഇടയിലിരിക്കുന്ന 10 വയസ്സുകാരനെ ഹബുവിനെ ഓർമ്മയുണ്ടോന്നോ? ഹായ് മഹാശി, അതിനുമപ്പുറം ബബു നടന്നു തീർത്ത വഴികൾ, ശ്മശാനങ്ങളിൽ നിന്നും ശ്മശാനങ്ങളിലേക്കുള്ള എന്റെ തീ പിടിച്ച യാത്രകൾ. സാർ, എന്തിനാണ് എന്റെ ഒറ്റക്കാക്കിയത്? ഇന്ത്യൻ സിനിമ 100 വർഷം പിന്നിടുമ്പോൾ വിഖ്യാത ചിത്രമായ പതേ പാഞ്ചാലിന്റെ കഥാപാത്രം അബു സംവിധായകൻ സച്ചിൻ ഇത്രയോട്, സാർ എന്തിനാണ് എന്റെ ഒറ്റക്കാക്കിയത്? വാരണാസിയിലെ സ്നാനഘട്ടത്തിലെ പടവുകൾ എന്തിനാണ് സാർ എന്നെ ഒറ്റക്കാക്കിയത്? അവളെ എന്റെ ദീദിയെ അവളെങ്കിലും എനിക്ക് കൂട്ടായി. എന്തൊരു വലിപ്പായതിന്! ചകച്ചക ചകച്ചക ഹബു, നമുക്കൊരു സെയ്തി കയറി അങ്ങ് ദൂരേക്ക്. എന്റെ കൂടെ ഏറെ ദൂരത്തോളം യാത്ര ചെയ്യാൻ കൊതിച്ച എന്റെ ദീദിയെ എന്തിനാണ് സാർ അന്ന് അമളിയിൽ കുളിപ്പിച്ച്? തീർച്ചയായും അപ്പ, നിന്റെ ഒറ്റയ്ക്കുള്ള യാത്രകൾ കഷ്ടം തന്നെയായിരുന്നു. പക്ഷെ നീ ഒരു പുരുഷൻ, നിന്നോടൊപ്പം ദാരിദ്ര്യത്തിന്റെ ചതുപ്പിൽ നിന്റെ ദീദിയും ബാക്കി നിന്നിരുന്നെങ്കിൽ ഓർമ്മയുണ്ടോ നിന്റെ അമ്മയും അമ്മായി ചണ്ട കൂടി നിന്ന ദിനങ്ങൾ? ഇത് ഞാൻ കഴിഞ്ഞാഴ്ച രാജുവിന്റെ വീട്ടിൽ പോയപ്പോ അവൻ എനിക്ക് സമ്മാനിച്ചതാ. പച്ചക്കള്ളം എവിടെ നിന്ന് കിട്ടിയെന്ന്? വയസ്സായില്ലേ മോളെ, ഇത് ഞാൻ കട്ടെടുത്തതാ. ശാഖാ നേരത്തെങ്കിലും നിന്റെ അമ്മായി അവരും ഒരു സ്ത്രീ. ഇനി നീ കാണാതെ പോയ മറ്റു ചില കാഴ്ച, നിന്റെ അച്ഛൻ മരണം കാത്തി കിടക്കുമ്പോൾ അടുക്കളപ്പുറത്ത്. സുഖമില്ലെന്ന് കേട്ടു, പല ആവശ്യവും വരുവാണെങ്കിൽ നല്ല വെറുതെ വിളി, ഞാനിവിടെ എത്തും. എത്തിലുണ്ടോ ചേട്ടത്തി? ചുറ്റുവട്ടത്തു നിന്നുള്ള കാഴ്ചകൾ കാട്ടിത്തരാം. തീവണ്ടിയുടെ കിതപ്പിൽ നിന്റെ കരച്ച് ഞെരിഞ്ഞു തീരും. ഞാൻ കരുത്തുള്ളവൻ, 1000 കുതിരശക്തി കൊണ്ട് കുതിക്കുന്നവൻ. വാ വാ പാറ്റൂര ചേച്ചിയമ്മാനെ, 16 വർഷങ്ങളായി കുടുവസ്ത്രം മുറിയുന്ന ചോദ്യങ്ങൾ ഇതിഹാസങ്ങൾ നിൻ്റെ വയ്യ. കുതിക്കൊണ്ട് നിൽക്കുന്ന ഈ മുതലാളിയെ ഞാൻ കണ്ടിട്ടേയില്ല. മാത്രമേ അദ്ദേഹം എന്നെ തൊട്ടിട്ടേയില്ല. ഞാൻ തന്നത്താ പേച്ചോറ. അപ്പോ ായിരുന്നു ഞാൻ നമ്മുടെ ദുർഗെ. അതിന് ധൈര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവളെ അങ്ങനെ കന്നാ മഴയിൽ കുളിപ്പിച്ച് അമ്മാ തണുക്ക, അമ്മാ ആ ജലാവിനോട് നടക്ക്, എന്തൊരു കാറ്റ്, അമ്മ എന്നെ പറ്റി ചേർന്ന് കിടക്ക്. അബു അതാ വണ്ടി, നമുക്ക് പോണ്ടേ. അമ്മ ദുർഗെ പോവാ, അബു ദീദി പോവാ, വണ്ടി ചിക്ക
ചിക 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 നന്ദി.